ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സിപിഎമ്മിനും ബുദ്ധിമുട്ടുണ്ടാക്കിയതും തലവേദനയുണ്ടാക്കിയതുമായ ഒരു മന്ത്രിയാണ് ശശീന്ദ്രൻ. എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താകട്ടെ വീണ്ടും ഇയാൾ മന്ത്രിയാകുകയും ചെയ്തു. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഒരു ഫോൺ വിളിയാണ് ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയത്. പീഡിപ്പിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളുകളുടെ കേസുകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ശശീന്ദ്രൻ. ഇത്തരത്തിൽ ഇന്നലെ മുതൽ ശശീന്ദ്രൻ കളം നിറഞ്ഞാടുകയാണ്. ഇയാൾക്കെതിരെയുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ തന്നെ പൊങ്ങി വരും എന്ന ഒരു സാഹചര്യമായി. ശശീന്ദ്രനെതിരെ ശക്തമായ വിവാദം നടക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും മറ്റൊരു വിവാദം കൂടി വരുന്നു. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന പെരുമ്പാമ്പിനെ തന്റെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് കാണിക്കണമെന്നാവശ്യപ്പെട്ട ഒരു കേസാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, കണ്ണൂർ കോർപ്പറേഷൻ മേയറാണ് ഇത്തരത്തിൽ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സംഭവത്തിനാസ്പദമായ കാര്യം നടക്കുന്നത് 2020 ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. ഹൈവേയിൽ ഇതുപോലെയൊരു പാമ്പിന് അപകടത്തിൽപ്പെടുകയും അതിനുശേഷം വെറ്റിനറി സർജൻ അടക്കമുള്ള ആളുകളിലേക്ക് ഈ പാമ്പിനെ എത്തിക്കുകയും കുറച്ചു കാലം ഈ പാമ്പ് അവിടെ ചികിത്സയിൽ കഴിയുകയും ചെയ്തു. ഈ മാസം 15-ന് പാമ്പ് ദിനാചരണത്തിന്റെ ഭാഗമായി ശശീന്ദ്രൻ ഗസ്റ്റ് ഹൗസിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചികിത്സയിൽ കഴിഞ്ഞ് സുഖം പ്രാപിച്ച പാമ്പിനെ പരശ്ശിനിക്കടവ് സ്നേക് പാർക്കിലേക്ക് വിടുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ ഇത്തരത്തിൽ ഒരു പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിനായി എത്തിയ ശശീന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ഈ പാമ്പിനെ കൊണ്ടുവരണം, അപകടത്തിൽപ്പെട്ട പാമ്പിനെ തനിക്ക് ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് കാണിക്കണം എന്ന ആവശ്യമാണ്. ഇത് തികച്ചും നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ മേയർ പറയുന്നത്. അദ്ദേഹം ഇത് സംബന്ധിച്ച തെളിവുകൾ അടക്കമുള്ളത് സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടിട്ടുണ്ട്. അന്ന് പാമ്പിനെ കൊണ്ടുവന്ന് ഗസ്റ്റ് ഹൗസിൽ വന്ന് പാമ്പിനെ കാണുന്ന ശശീന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ സജീവമാക്കി അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വളരെയധികം മോശപ്പെട്ട കാര്യമാണ് എന്നാണ് മേയർ പറയുന്നത്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാനോ കഴിയില്ല എന്നതുമാണ്. അങ്ങനെ പാമ്പിനെ കണ്ടതിന് ശേഷം മന്ത്രി ശശീന്ദ്രൻ തിരികെ പോവുകയായിരുന്നു. പക്ഷേ അന്നൊന്നും ഇദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചില്ല. ഇപ്പോൾ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള എല്ലാ മാധ്യമ ലോകത്തും ശശീന്ദ്രനെതിരായിട്ടുള്ള വാർത്തകളുടെ ഒരു പ്രചരണം തന്നെയാണ്. പീഡനമടക്കമുള്ള കാര്യങ്ങളിൽ ശശീന്ദ്രൻ ഡയറക്റ്റായി ഇടപെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയ്ക്കും സിപിഎമ്മിനെയും ഏറ്റവും കൂടുതലും സമ്മർദ്ദത്തിലാക്കുന്നതും തലവേദനയുണ്ടാക്കുന്നതുമായ കാര്യമാണ് ശശീന്ദ്രൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് ശശീന്ദ്രൻ രാജിവെക്കാൻ തയ്യാറല്ല എന്ന പ്രസ്താവനയുമായി മുമ്പോട്ട് വന്നത്.